ഇന്ന് സദ്ഗുരു മാതാ അമൃതാനന്ദമയി ദേവിയുടെ 71-ാം പിറന്നാൾ ദിനമാണ്. വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾ ഒഴിവാക്കി ചടങ്ങുകൾ മാത്രമായാണ് ഇത്തവണ പിറന്നാൾ ആചരിക്കുന്നത്. ജന്മദിനത്തോടനുബന്ധിച്ച് വയനാട് ദുരിതബാധിതർക്കായി 15 കോടിയുടെ പാക്കേജും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആഘോഷ പരിപാടികൾ ഒന്നും തന്നെയില്ലാതെയാണ് കാരുണ്യാമൃത വർഷിണിയായ അമ്മയുടെ ഇത്തവണത്തെ ജന്മദിനം ആചരിക്കുക. രാവിലെ ഗണപതി ഹോമത്തോടെ പിറന്നാൾ ചടങ്ങുകൾക്ക് തുടക്കമാകും. തുടർന്ന് ലളിത സഹസ്രനാമ അർച്ചനയുണ്ടാകും. മഠം വൈസ് ചെയർമാൻ സ്വാമി അമൃതസ്വരൂപാനന്ദപുരിയുടെ സത്സംഗത്തിനുശേഷം ഗുരുപാദ പൂജ നടക്കും. അമ്മയുടെ ജന്മദിന സന്ദേശം കഴിഞ്ഞാൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ പ്രഖ്യാപനമുണ്ടാകും. വയനാട് ദുരിതബാധിതർക്കായി മഠം 15 കോടി രൂപയുടെ ധനസഹായവും നൽകുന്നുണ്ട്. 15 കോടി രൂപയുടെ ഒരു പാക്കേജ് വയനാടിന് വേണ്ടി മാറ്റിവെക്കാൻ തീരുമാനിച്ചു. 15 കോടി എന്ന് പറയുന്നത് അവിടെ പ്രധാനമായിട്ടും ഒരു ഏർലി വാർണിംഗ് സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഈ ഉരുൾപൊട്ടൽ അല്ലെങ്കിൽ ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്നതിന് മുൻപ് മുന്നറിയിപ്പ് നൽകാനുള്ള ഒരു ശാസ്ത്ര സാങ്കേതിക വിദ്യ അത് നമ്മൾ മൂന്നാറിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അത് വളരെ ഭംഗിയായി മുന്നോട്ട് പോകുന്നുണ്ട്. സിക്കിമിൽ സ്ഥാപിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ രണ്ടുകൂടെ പ്രധാനമായിട്ട് സ്ഥാപിച്ചിട്ടുള്ളത്. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് മറ്റ് ഈ ലാൻഡ് സൈഡ് പ്രോൺ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ കൂടി ഇത് സ്ഥാപിക്കണം എന്നുള്ള ഒരു അപേക്ഷ വന്നിട്ടുണ്ട്. അത് പരിഗണിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ 15 കോടി പ്രധാനമായും ഈ ഏർലി വാർണിംഗ് സിസ്റ്റം ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ഇൻസ്റ്റാൾ ചെയ്യാൻ ഉപയോഗിക്കുന്നു. ആശ്രമത്തിൽ നടക്കുന്ന ലളിതമായ ചടങ്ങിൽ അമൃതകീർത്തി പുരസ്കാരം കവി വി മധുസൂദനൻ നായർക്ക് സമ്മാനിക്കും. തുടർന്ന് സമൂഹ വിവാഹവും നടക്കും. ആഘോഷ പരിപാടികൾ ഒന്നും തന്നെയില്ലെങ്കിലും അമ്മയുടെ പിറന്നാൾ ആഘോഷമാക്കാൻ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഭക്തജനലക്ഷം അമൃതപുരിയിൽ എത്തിക്കഴിഞ്ഞു. ജനം, കൊല്ലം. പ്രശാന്ത് ശങ്കരമംഗലത്ത്, ഇനി അങ്ങനെ പറയാൻ പാടില്ല, ഡോക്ടർ പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ് അമ്മയുടെ ആശ്രമത്തിൽ നിന്ന്. പ്രശാന്തയിലേക്ക് പോകുന്ന മുമ്പ് അനു ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം ശ്രദ്ധിച്ചു. ഈ പറഞ്ഞ നമ്മളിപ്പോൾ കാണിച്ച വാർത്തയിൽ വയനാടിന് വേണ്ടത് എന്താണെന്ന് അറിഞ്ഞ് നടത്തുന്ന ഒരു പ്രവർത്തനം, അതിലാണ് ഏറ്റവും വർഷങ്ങൾക്ക് മുമ്പ് 18-ലെയും 19-ലെയും ദുരന്തത്തിന് പിന്നാലെ ഒരു വലിയ വിദഗ്ധ സംഘം വന്ന് വയനാട്ടിൽ താമസിച്ച് പഠിച്ച് സംസ്ഥാന സർക്കാരിന് നൽകിയൊരു റിപ്പോർട്ടുണ്ട്. അതിൽ പറയുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ അമ്മയുടെ പിറന്നാൾ ദിനത്തിൽ സ്വാമി പ്രഖ്യാപിച്ച ഈ പാക്കേജിലുള്ളത്. അതായത് ഏർലി വാർണിംഗ് സിസ്റ്റം, അവിടെ പലയിടങ്ങളിലും ഉരുൾപൊട്ടൽ സാധ്യതയുണ്ടെന്നും അവിടെ പെയ്യുന്ന മഴയുടെ കരുത്ത്, തീവ്രത, ഒപ്പം എത്ര സമയം മഴ പെയ്യും, ഇത് രണ്ടും പഠിച്ചാൽ, ഈ റെയിൻ ഗേജ് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ കൃത്യമായി പ്രവചിക്കാനാകും എന്നായിരുന്നു ആ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. ആ രണ്ട് ദുരന്തവും കഴിഞ്ഞതിൻ്റെ വാർഷികങ്ങളും കഴിഞ്ഞു. അതിലും വലിയൊരു ദുരന്തം വന്ന് വയനാടിനെ വിഴുങ്ങിയിട്ടും സംസ്ഥാന സർക്കാർ അണുങ്ങിയിട്ടില്ല. ആകെ ഉണ്ടായിട്ടുള്ളത് രാജ്യസഭയിൽ ചെന്ന് CPM MP കേന്ദ്രമൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. നന്നായി അമിത്ഷാ എന്ന ആഭ്യന്തരമന്ത്രിയിൽ നിന്ന് വാങ്ങിക്കെട്ടി തിരിച്ചു വന്ന് സ്വയം ട്രോളായി മാറി. എന്തായാലും ഡോക്ടർ പ്രശാന്ത് ശങ്കരമംഗലത്ത്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആഡംബരങ്ങളില്ല, ആഘോഷങ്ങളില്ല, എന്നാൽ അമ്മയ്ക്ക് ആശംസകളുമായി ഭക്തജനങ്ങൾ ഒട്ടേറെ എത്തിയിട്ടുണ്ടോ? നമുക്ക് അവിടെയുള്ള വിശേഷങ്ങൾ പറയൂ. ഗുഡ് മോർണിംഗ് പ്രദീപുള്ള. അനു, അമൃതാനന്ദമായി മഠത്തിൽ ആഘോഷങ്ങളൊന്നുമില്ലെങ്കിൽ പോലും ഭക്തജനങ്ങളുടെ ഒരു നിറഞ്ഞ സാന്നിധ്യം നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അമ്മയുടെ കാരുണ്യാമൃത വർഷിണിയായ അമ്മയുടെ ജന്മദിനം അത് ആഘോഷമാക്കാൻ തന്നെയാണ് ഭക്തജനങ്ങളുടെ ഒരു തീരുമാനം. രാവിലെ 6 മണി മുതലാണ് ഈ മഠത്തിൽ ഗണപതി ഹോമം ആരംഭിച്ചത്. ഗണപതി ഹോമത്തെ തുടർന്ന് ലളിതാ സഹസ്രനാമ അർച്ചന നടന്നിരുന്നു. അമൃതാനന്ദമായി മഠം വൈസ് ചെയർമാനായ അമൃതസ്വരൂപാനന്ദപുരിയുടെ നേതൃത്വത്തിലായിരുന്നു ഈ രണ്ട് കർമ്മങ്ങളും നടന്നത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ സത്സംഗവും നടന്നു വരികയാണ്. അതിനുശേഷമായിരിക്കും ഗുരുപാദുക പൂജ നടക്കുക. ഗുരുപാദ പൂജയ്ക്ക് ശേഷം അമ്മയുടെ അനുഗ്രഹ പ്രഭാഷണം ഉണ്ടാകും. അതിനുശേഷമായിരിക്കും മറ്റ് പരിപാടികളിലേക്ക് കടക്കുക. ഈ ഒരു ജന്മദിനം എന്ന് പറയുന്നത് ഈ നമുക്കറിയാം, നേരത്തെ പറഞ്ഞതുപോലെ വയനാടിൻ്റെ ഒരു ദുരന്ത പശ്ചാത്തലം നമ്മുടെ എല്ലാം മനസ്സിൽ നിന്ന് വിട്ടുമാറാതെ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആ പശ്ചാത്തലത്തിൽ നമുക്ക് അമൃതാനന്ദമായി മഠവും ആ ദുരിതബാധിതർക്കും ആ ദുഃഖത്തിൽ അകപ്പെട്ടിരിക്കുന്ന
അവരുടെ കുടുംബങ്ങൾക്കും ഒക്കെ ഒപ്പം ചേർന്ന് നിന്നുകൊണ്ട് അവർക്ക് ചെയ്യാവുന്നതിൻ്റെ പരമാവധി സേവന പ്രവർത്തനങ്ങൾ നടത്തുക എന്നതാണ് ഈ ജന്മദിനം കൊണ്ട് ഇത്തവണത്തെ ജന്മദിനം അർത്ഥമാക്കുന്നത്, ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ കൊല്ലവും നടത്തി വരുന്ന രീതിയിലുള്ള അമൃതവർഷം ഒരു വലിയ പരിപാടിയായി നടത്തുവാൻ ഇത്തവണ അമ്മ നിർദ്ദേശം നൽകിയില്ല. അതുകൊണ്ട് തന്നെ ചുരുങ്ങിയ ഈ ആശ്രമത്തിൽ മാത്രം ഒതുങ്ങുന്ന രീതിയിൽ ചുരുങ്ങിയ പരിപാടികൾ മാത്രമായിട്ടാണ് നടക്കുന്നത്. ഒരു പൊതുപരിപാടി എന്ന നിലയിൽ വലിയ അതിഥികളെയെല്ലാം വിളിച്ചു വരുത്തിക്കൊണ്ടുള്ള ഒരു പരിപാടിയിലേക്ക് മഠം ഇത്തവണ ചെല്ലുന്നില്ല, പോകുന്നില്ല എന്ന് നേരത്തെ തന്നെ നിർദ്ദേശവും നൽകിയിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ലളിതമായ ചടങ്ങുകൾ മാത്രമാണ് ആശ്രമത്തിൽ ഇന്ന് നടക്കുക. എല്ലാ വർഷവും നടത്തി വരാറുള്ളത് പോലെ തന്നെ സമൂഹ വിഭാഗം ഈ അമ്മയുടെ ജന്മനാളിനോട് ഭാഗമായിട്ട് നടത്താറുണ്ട്. ആ സമൂഹ വിഭാഗം വിവാഹം ഉണ്ടാകും. അതോടൊപ്പം തന്നെ അമൃതകീർത്തി പുരസ്കാരം, അതും ഈ ജന്മദിനത്തോട് അനുബന്ധിച്ച് നൽകി വരുന്നതാണ്. ആ അമൃതകീർത്തി പുരസ്കാരവും നൽകും. അമൃതകീർത്തി പുരസ്കാരം ഇത്തവണ നൽകുന്നത് കവി വി മധുസൂദനൻ നായർക്കാണ്. മറ്റ് വിവാഹവും 25 യുവതി യുവാക്കളെ, നിർധനരായ യുവതി യുവാക്കൾക്കാണ് ഈ ഇത്തവണ വിവാഹം മംഗല്യഭാഗം ഭാഗ്യം ഈ അമ്മയുടെ ജന്മദിനത്തോട് അനുബന്ധിച്ച് നടക്കുക. ഇങ്ങനെയാണ് കാര്യക്രമങ്ങളുടെ ഒരു ഏകദേശ രൂപം എന്ന് പറയുന്നത്. അതിനുശേഷമായിരിക്കും അമ്മയുടെ ദർശനം നടക്കുക. ആ ദർശനം ഇന്ന് നാളെ, അതായത് ഭക്തർ അവസാനിക്കുന്നവരെ, ഓരോ ഭക്തനും വന്ന് ദർശനത്തിന് കാത്തുന്നതിന് ശേഷം എല്ലാ ഭക്തനെയും കണ്ടതിന് ശേഷം മാത്രമേ അമ്മ ദർശനം അവസാനിക്കുകയുള്ളൂ. ഇങ്ങനെയാണ് ഈ നിലവിലെ ഒരു രീതി, നിലവിലെ ഒരു സാഹചര്യം, ഈ അമൃതാനന്ദമയം മഠത്തിലെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ പോലും നിറഞ്ഞ ഭക്തജന സാന്നിധ്യം നമുക്കിവിടെ എല്ലാം കാണാൻ കഴിയുന്നുണ്ട്. അത് സ്വദേശത്തു നിന്നും, കേരളത്തിൽ നിന്നും, കേരളത്തിൽ നിന്ന് പുറത്തു നിന്നും, അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് അടക്കമുള്ളവർ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വലിയൊരു സുരക്ഷയും പോലീസിൻ്റെ ഭാഗത്തു നിന്നായാലും ശരി, അതുപോലെ തന്നെ മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഒരു സുരക്ഷാ ക്രമീകരണങ്ങളും ഇവിടെ നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു നിലയിലേക്കാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ അമ്മയുടെ ദർശനം അടക്കമുള്ള ഈ ഗുരുപാദ പൂജ അടക്കമുള്ള പരിപാടിയിലേക്ക് കടക്കുകയും ചെയ്യും. അതിനുശേഷമായിരിക്കും പൊതുപരിപാടി എന്ന നിലയിൽ ചെറിയ രീതിയിൽ, ചുരുങ്ങിയ രീതിയിൽ സ്റ്റേജിൽ വന്നുകൊണ്ടൊരു പരിപാടി എന്ന രീതിയിലേക്ക് എത്തുക. എന്തായാലും അല്പസമയത്തിനുള്ളിൽ അത് നടക്കും. പ്രദീപ്, അമ്മ ഭക്തജനങ്ങൾക്ക് ഇതുവരെ ദർശനം നൽകിയിട്ടില്ല, അല്ലെങ്കിൽ ആ ദർശനം ആരംഭിച്ചിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. ഇന്നത്തെ ദിവസത്തെ ദർശനം ഇനി ആരംഭിക്കാനിരിക്കുന്നതേ ഉള്ളൂ, അല്ല ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട് അവിടെ. അപ്പൊ പ്രശാന്ത്, ദയവായി ആ ദർശന സമയം ആകുമ്പോൾ അലേർട്ട് ചെയ്യുക. കാര്യം അപ്പോൾ തത്സമയം അവിടേക്ക് തന്നെ വരണം. ഇപ്പോൾ എല്ലാവരും ആഘോഷമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അമ്മയുടെ ഭക്തരായ, അമ്മയെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ ലോകമെമ്പാടുമുണ്ട്. അവർ നോക്കിയിരിക്കുന്നത് ഇന്നത്തെ പിറന്നാൾ ദിവസം ദർശനം.